ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നാടൻ ഐറ്റം എന്ന് പറയുന്നത് ചക്കപ്പുഴുക്കാണ്. അപ്പം ചക്ക സീസണാണ് അല്ലേ? നല്ല ചക്കപ്പഴവും മാങ്ങയൊക്കെ നന്നായിട്ട് കിട്ടുന്ന ഒരു കാലമാണിപ്പോൾ ഇത്. അപ്പം എല്ലാവർക്കും ഇപ്പോൾ കിട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ചക്കപ്പഴം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ പച്ചച്ചക്ക വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ പച്ചച്ചക്ക വെച്ച് നല്ലൊരു ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം അതാ, അതിനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം ചക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം അത് അധികം മൂക്കാത്ത ചക്കയാണ് കേട്ടോ നമ്മൾക്ക് എടുക്കേണ്ടത്. പച്ചച്ചക്ക, നല്ല പച്ചച്ചക്ക, അതിൻ്റെ കുരുക്കൊക്കെ കളഞ്ഞ് നമുക്കിതൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം പൊല്ലയൊക്കെ കളഞ്ഞ് ഇതുപോലെ നമ്മൾ ചുള പറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ നുറുക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, കൊച്ചു കൊച്ചു ചുളകളാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അധികമൊന്നും നുറുക്കിയെടുത്തിട്ടില്ല, പെട്ടെന്ന് വെന്തും കിട്ടും. കണ്ടോ, അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് നുറുക്കിയെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചക്കച്ചുളകൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കുരുകും കൂടി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം മൂക്കാത്ത കാരണം അതിൻ്റെ കുരും നമ്മളിങ്ങനെ ഒന്ന് നാലാക്കി മുറിച്ചിട്ടിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞ്. കണ്ടോ, അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അല്പം മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ഒരു അര ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഇതിലാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒത്തിരി ഒഴിക്കേണ്ട, ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് ഗ്യാസുമ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ഒരു വിസിൽ, ഒന്നോ രണ്ടോ വിസിൽ മതിയാവും കേട്ടോ. അതായത് പോലെ നന്നായിട്ട് നമുക്ക് ചക്ക വെന്ത് കിട്ടും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതാ ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ നമുക്കൊരു ഒന്നര പിടിയോളമുള്ള തേങ്ങ ചിരകിയത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുഞ്ഞുള്ളിയാണ്. അപ്പോൾ ഞാനൊരു 10-12 അല്ലി കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുള്ളി എത്ര ചേർക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ പുഴുക്കിന് ടേസ്റ്റ് കൂടും. അപ്പോൾ കുഞ്ഞുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതാ ഇതിലേക്ക് ഒരു നുള്ള് ജീരകം, ജീരകം ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു നുള്ള് ജീരകം ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഒരു നുള്ള് ജീരകവും പിന്നെ അതാ ഒരല്പം കൂടി മുളക് പൊടി ഞാൻ ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ഇതാ ഇതുപോലെ ഒരു ചമ്മന്തി പാകത്തിൽ നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഒത്തിരി അങ്ങ് അടിഞ്ഞു പോവരുത്, നമ്മുടെ ചമ്മന്തി പാകത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3-4 വറ്റൽ മുളക് നമുക്ക് രണ്ടായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുളകൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഒരു 2 തണ്ടോളമുള്ള കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരച്ചു വെച്ച് അരപ്പ് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ നാളികേരത്തിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ നാളികേരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്, ഒരു യെല്ലോ പോലത്തെ കളറൊക്കെ ആയിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് മൂപ്പിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കയും ചക്കക്കുരുമൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒത്തിരി വെള്ളം വെക്കാതെ വേവിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ചക്ക ഇല്ലാന്നുണ്ടെങ്കിൽ വല്ലാതെ കുഴഞ്ഞു പോകും നമ്മുടെ ചക്കപ്പുഴുക്ക്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഉള്ള വെള്ളത്തിൻ്റെ അംശം തീർത്തും വലിഞ്ഞ് കിട്ടുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളത്തിൻ്റെ അംശം അധികം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതാ നമുക്കിതൊന്നിട്ട് ഇതാ ഇതുപോലെ വലിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നാടൻ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ചക്കപ്പുഴുക്ക് എന്നൊക്കെ പറയുന്നത്, പച്ച ചക്കപ്പുഴുക്കൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണും. വരെയും ബൈ.